സർവം വിഷ്ണുമയം ജഗത് ഈ പ്രപഞ്ചത്തിലെ ഓരോ വസ്തുവിലും ഈശ്വര ചൈതന്യം നിറഞ്ഞു നിൽക്കുന്നു ത്വീ സമ്പൂജയാമീശം വിഗ്രഹത്തിലുള്ള ചൈതന്യത്തെ ഈശ്വരനായി പൂജിക്കുന്നു പ്രപഞ്ച ചൈതന്യത്തെ ഈശ്വര ചൈതന്യമായി ദേവതാ സങ്കല്പത്തിൽ നാം ആരാധിക്കുന്നു ലോകാസമസ്ത സുഖിനോ ഭവന്തു ലോകത്തിലെ സകല ചരാചരങ്ങൾക്കും സുഖം ലഭിക്കട്ടെ ആത്മവത് സർവഭൂതേഷു തന്നെ പോലെ തന്നെ എല്ലാറ്റിനെയും സ്നേഹിക്കുക തന്നെ പോലെ തന്നെ എല്ലാറ്റിനെയും സ്നേഹിക്കുക വസുധൈവ കുടുംബകം ലോകമേ തറവാട് ആകാശത്തിലെ മഴത്തുള്ളികൾ ഭൂമിയിൽ പതിച്ച് നീർച്ചാലുകളായി ഒഴുകി സാഗരത്തിൽ ചെല്ലുന്നത് പോലെ ലോകത്തിലെ സമസ്ത ജീവജാലങ്ങളും പരമാത്മചൈതന്യത്തിൽ അന്തർലീനമാകട്ടെ സർവേ ഭവന്തു സുഖിന സകല ജീവജാലങ്ങൾക്കും സുഖം ഭവിക്കട്ടെ ഈ വേദാന്തലക്ഷ്യം സാക്ഷാത്കരിക്കുമ്പോൾ സമഭാവനയും മതസൗഹാർദ്ദവും ഉണ്ടാകുന്നു പ്രണവാകാരമായ ഗണപതി ഭഗവാനെ എല്ലാ പ്രതിബന്ധങ്ങളെയും നീക്കുന്ന ഭഗവാനെ ഗണങ്ങളുടെ പതിയായ മഹാഗണപതി ഋഷിമാരുടെ ഋഷിയും കവികളുടെ കവിയും മഹത്തായ ധനത്തിൻ്റെ അധിപതിയും അറിവിനെ പ്രകാശിപ്പിക്കുന്നവനുമായ അങ്ങയെ സമസ്തഐശ്വര്യങ്ങൾക്കുമായി ആവാഹിക്കട്ടെ പുരോഹിതനും യജ്ഞത്തിൻ്റെ ദൈവികമായ നടത്തിപ്പുകാരനും ഹോമിക്കുന്നവനും രത്നങ്ങളെ വർഷിക്കുന്നവനുമായ അഗ്നിദേവ അങ്ങയെ ഞാൻ സ്തുതിക്കുന്നു പൂർവികരും ആധുനികരുമായ മഹർഷിമാരാൽ സ്തുത്യനായ അഗ്നിദേവ ദേവന്മാരെ യജ്ഞത്തിങ്കിലേക്ക് ആവാഹിക്കട്ടെ അല്ലയോ അഗ്നിദേവ അവിടുത്താൽ ദിനംതോറും ധനവും ഐശ്വര്യവും വീരന്മാരായ സന്തതികൾ മുഖേന കീർത്തിയും നേടുവാൻ കഴിയണമേ അല്ലയോ അഗ്നിദേവ ഏതൊരു യജ്ഞത്തെ യാഗത്തെ സർവതോന്മുഖമായി നീ വ്യാപിപ്പിക്കുന്നുവോ ആ യജ്ഞം ദേവന്മാരെ പ്രാപിക്കുവാൻ ഇടയാകട്ടെ ലോകത്തിൻ്റെ നിജസ്ഥിതി ഗൃഹസ്ഥാശ്രമികളിലായതിനാൽ പഞ്ചമഹായജ്ഞങ്ങളിലൂടെ പ്രപഞ്ചശക്തിയെ നിലനിർത്താം കിഴക്കുനിന്ന് പടിഞ്ഞാറോട്ട് നീങ്ങുന്ന കാന്തിക നവഗ്രഹങ്ങളുടെയും ഇരുപത്തിയേഴ് നക്ഷത്രങ്ങളുടെയും അക്ഷാംശവലയം സകല ജീവജാലങ്ങളെയും ഊർജസ്വലരാക്കുന്നു സമുദ്രങ്ങളാകുന്ന വസ്ത്രങ്ങൾ അണിഞ്ഞവളും ശുദ്ധജലം ജീവജാലങ്ങൾക്കായി ചുരത്തുന്ന പർവ്വതങ്ങളാകുന്ന സ്ഥലങ്ങളോടു കൂടിയവളുമായ വിഷ്ണുപത്നിയായ അമ്മേ ഭൂമിദേവി എന്റെ പാദസ്പർശം ക്ഷമിക്കണമേ സപ്തപുണ്യതീർത്ഥങ്ങളുടെ നവചൈതന്യവും സൂര്യദേവന്റെ തേജസ്സും മറ്റ് ഗ്രഹങ്ങളുടെയും നക്ഷത്രങ്ങളുടെയും ചൈതന്യത്താലും ആവാഹിക്കപ്പെടുന്ന ശക്തി എന്നിൽ കുടികൊള്ളയണമേ ദേവന്മാർക്കും ഗുരുക്കന്മാർക്കും പിതൃക്കൾക്കും തൻ്റെ തർപ്പണത്താൽ സംപ്രീതരാകേണമേ അന്തരീക്ഷത്തിൽ പ്രാണോർജ്ജം പ്രസരിപ്പിക്കുന്നതിനായി ബ്രഹ്മയാമത്തിൽ ഒഴിച്ച് ഓട്ടുവിളക്കിൽ ദീപനാളം തെളിയിക്കട്ടെ ഈശ്വരത്വത്തിനായി ഒരു നാളവും ജീവാത്മാ പരമാത്മാ ബന്ധത്തിനായി രണ്ട് നാളവും ത്രിമൂർത്തികൾക്കായി മൂന്ന് നാളവും പഞ്ചഭൂതങ്ങൾക്കായി അഞ്ചു നാളവും സപ്തഗ്നിമൂർത്തികൾക്കായി ഏഴ് നാളവും തെളിയിക്കട്ടെ ധാരാളം പ്രാണോർജം പ്രവഹിക്കുന്ന ഈശ്വരാംശവും ഔഷധമൂല്യവും ഒത്തുചേർന്ന തുളസിദേവി അവിടത്തേക്കായി ഞാൻ ദീപം തെളിയിക്കട്ടെ സർവവ്യാപിയായ പരമേശ്വര ഉപാസനയിലൂടെ ആത്മാവിലൂന്യ വിഗ്രഹാരാധനയിലൂടെ ഞാൻ അങ്ങിലേക്കുയർന്ന് എത്തിപ്പെടട്ടെ ഈശ്വര ചൈതന്യം ആലിൽ നിന്നാണ് തുടങ്ങുന്നത് എന്ന് ഞാൻ അറിയുന്നു ദിവസം മുഴുവൻ പ്രാണോർജം പ്രസരിപ്പിക്കുന്ന പ്രദക്ഷിണം വെക്കുന്നവർക്കായി ചുവട്ടിൽ ഓസോൺ പാളികൾ നിർമ്മിക്കുന്ന പരിസരപ്രദേശത്തെ ജലവിധാനം തുലനസ്ഥിതിയിലാക്കുന്ന ജാതകദോഷം നീക്കാൻ വേളീകർമ്മമേറ്റുവാങ്ങുന്ന ഷോഡശകർമ്മങ്ങൾ ഏറ്റുവാങ്ങുന്ന അശ്വത്ഥമേ ഏഴ് പ്രദക്ഷിണ വലയം ചെയ്ത് അവിടത്തേക്ക് പ്രണാമം ബ്രഹ്മം വിഷ്ണു മഹേശ്വരന്മാർ കുടികൊള്ളുന്ന വൃക്ഷങ്ങളിൽ ഞാൻ അരയാലെന്ന് കൽപ്പിച്ച ബുദ്ധികേന്ദ്രത്തെ ഉദ്ദീപിപ്പിക്കുന്ന അയോണുകളെ പുറത്തേക്ക് വിടുന്ന ബുദ്ധന് ബോധോദയം നൽകിയ പ്രളയകാലത്ത് ശ്രീകൃഷ്ണ ഭഗവാന് ആലിലയാനം ഒരുക്കിയ സൗഭാഗ്യവതികൾക്ക് ആലിലെത്താലിയൊരുക്കിയ അശ്വത്ഥനാരായണ പൂജയേറ്റുവാങ്ങുന്ന അല്ലയോ ദേവവൃക്ഷമേ നിന്നെ ഞാൻ വന്ദിക്കുന്നു അല്ലയോ ഗണപതി ഭഗവാനെ സമസ്ത ജീവരാശിയോടും ചെയ്തു പോയ പാപങ്ങൾക്കും എഴുപത്തിരണ്ടായിരം നാഡീവ്യൂഹങ്ങൾ ഉണർത്തി ഉന്മേഷവാനാക്കുന്നതിനും ഞാനിതാ ഏറ്റമിടുന്നു മൂലമന്ത്രം ജപിച്ച് ധ്യാനമന്ത്രം ചൊല്ലി പഞ്ചേന്ദ്രിയങ്ങളടക്കി നിസ്സംഗനായി നിർനിമേഷാക്ഷനായി ധ്യാനിക്കട്ടെ ഈ ഉപാസനയിലൂടെ അങ്ങയുടെ തലത്തിലേക്ക് ഉയരട്ടെ അല്ലയോ സൂര്യദേവ പ്രണവ ഗായത്രി ജപിച്ച് അങ്ങയുടെ തേജസ് ഞങ്ങളെ പ്രചോദിപ്പിക്കുന്നതിനായി പ്രാർത്ഥിക്കുന്നു ഒരേ സമയം ഈശ്വര ചൈതന്യവും മനുഷ്യാവതാരവുമായി മാറുന്ന അല്ലയോ അയ്യപ്പ സ്വാമി ഞങ്ങളുടെ ജപയജ്ഞങ്ങളിൽ അങ്ങ് അനുഗ്രഹിക്കണമേ ബ്രഹ്മാണ്ടത്തിലെ സകല ചൈതന്യവും മനുഷ്യനിൽ ലയിച്ചിട്ടുള്ളതുപോലെ ദേവവിഗ്രഹത്തിലും ലയിച്ചിരിക്കുന്നു ബ്രഹ്മചൈതന്യം പ്രപഞ്ചത്തിലെ സമസ്ത വസ്തുക്കളിലും അടങ്ങിയിരിക്കുന്നു സർവഭൂതങ്ങളിൽ പ്രകാശിക്കുന്ന ആത്മാവ് പ്രപഞ്ചഘടകങ്ങളുടെ ആദിമദ്ധ്യാന്തം അവിടുന്നാണ് ധ്യാനവും തപസ്സും ഹോമവും അങ്ങേക്കുള്ള ആത്മസമർപ്പണമായി ചെയ്യട്ടെ ആത്മശുദ്ധിക്കായി ദ്രവ്യഹോമങ്ങളും ആരാധനയും നടത്തട്ടെ പ്രപഞ്ചമനസ്സിൻ്റെ പരിശുദ്ധമായ സാത്വികഭാവമായ ഈശ്വര ചൈതന്യം വിഗ്രഹത്തിൽ കാണുന്നു ബ്രഹ്മാണ്ടത്തിലുള്ളതെല്ലാം എൻ്റെ ശരീരത്തിലുണ്ട് ജലമയമായിരിക്കുന്ന ഞാൻ തിരയടിച്ചു വരുന്ന മന്ത്രോച്ചാരണം കൊണ്ടും സകല സാഗരങ്ങളും കൊണ്ട് അവിടത്തേക്ക് ജലാർച്ചന ചെയ്യുന്നു ഞാൻ പൃഥ്വിരൂപ ഭാവനയിൽ സ്വർണചന്ദനോടത്തിൽ കുങ്കുമം കലർന്ന ചന്ദനം കൊണ്ട് അവിടുത്തേക്ക് ഗന്ധാർച്ചന ചെയ്യുന്നു ആകാശമായ ഞാൻ മരതകം കൊണ്ടുണ്ടാക്കിയ പൂപ്പാലികയിൽ നാനാവർണത്തിലുള്ള നക്ഷത്രങ്ങളാകുന്ന പൂക്കളെ കൊണ്ട് അവിടത്തേക്ക് പുഷ്പാർച്ചന ചെയ്യുന്നു വായുവായി ഭവിച്ചിരിക്കുന്ന ഞാൻ ഭക്തിപൂർവം സുഖകരമായ വീശലുകൊണ്ട് അവിടത്തേക്ക് ധൂപാർച്ചന ചെയ്യുന്നു തേജോരൂപമായി മാറിയിരിക്കുന്ന ഞാൻ ആകാശത്തിലും ഭൂമിയിലും പ്രഭചുരിയുന്ന കോടി ദീപങ്ങളാൽ അവിടുത്തെ നമസ്കരിക്കുകയും സേവിക്കുകയും ചെയ്യുന്നു പഞ്ചഭൂതങ്ങളിൽ അന്തർഭവിച്ചിട്ടുള്ള അമൃതചൈതന്യമായ ഞാൻ ആ അമൃതം അവിടുത്തേക്ക് നിവേദ്യമായി അർപ്പിച്ചുകൊള്ളുന്നു നിത്യചൈതന്യ നിത്യചൈതന്യസ്വരൂപനായ അമൃതസ്വരൂപനായ അങ്ങയിൽ ഞാൻ വിലയം പ്രാപിക്കട്ടെ മാനസപൂജയിലൂടെയും പുഷ്പാഞ്ജലിയിലൂടെയും എല്ലാം അമൃതമായി തീരട്ടെ ആത്മാവിൽ നിന്ന് ആകാശവും ആകാശത്തിൽ നിന്ന് വായുവും വായുവിൽ നിന്ന് അഗ്നിയും അഗ്നിയിൽ നിന്ന് ജലവും ജലത്തിൽ നിന്ന് പൃഥ്വിയും രൂപം കൊള്ളുന്നു പ്രളയകാലത്ത് പൃഥ്വി ജലത്തിൽ ലയിക്കുകയും ജലം അഗ്നിയിൽ ലയിക്കുകയും അഗ്നി വായുവിൽ ലയിക്കുകയും വായു ആകാശത്തിൽ ലയിക്കുകയും ആകാശം ആത്മാവിൻ്റെ ചിതാകാശത്തിൽ ലയിക്കുകയും ചെയ്യുന്നു ഭൂമിയെ പ്രത്യക്ഷമായി സ്വാധീനിക്കുന്ന ജ്യോതിർഗോളങ്ങൾ മംഗളകരമായിരിക്കട്ടെ ഭൂമി മംഗളകരമായിരിക്കട്ടെ ഈ പർവ്വത മംഗളകരമായിരിക്കട്ടെ ഈ വിശ്വത്തിലെ സർവചരാചരങ്ങളും മംഗളകരമായിരിക്കട്ടെ ഈ രാഷ്ട്രത്തിന് ഹിതമായി പ്രവർത്തിക്കുന്ന രാജാവിന് മംഗളം ഭവിക്കട്ടെ മഴ പെയ്യിക്കുന്ന വരുണദേവനും ദേവഗുരുവായ ബൃഹസ്പതിക്കും ശുഭഗ്രഹമായ വ്യാഴത്തിനും ഇന്ദ്രനും അഗ്നിക്കും മംഗളം ഭവിക്കട്ടെ ഈ രാഷ്ട്രം എന്നുമെന്നും മംഗളചൈതന്യം ധരിക്കട്ടെ ദേവേഭ്യതം പിതൃഭ്യതം ആത്മനാ ഇതം ദീപാരാധന കഴിഞ്ഞ് ശംഖതീർത്ഥം മുകളിലേക്കെതിരിഞ്ഞ് പ്രസാദം ഭക്തർക്ക് നൽകുന്നതും അന്നദാനവും മനുഷ്യ യജ്ഞമാണ് ഇതം ശരീരം കൗന്തേയ ക്ഷേത്രം ഇത്യഭ്യതീയതേ എല്ലാ മനുഷ്യ ശരീരവും ഒരുപോലെ ജീവചൈതന്യം വർദ്ധിക്കുന്ന ക്ഷേത്രമാണ് നന്മ നിറഞ്ഞ ഹൃദയത്തോടെ നാം അനുഷ്ഠിക്കുന്ന ഏത് കർമ്മവും ദേവപ്രീതിക്കുള്ള യജ്ഞം തന്നെയാണ് ഈശ്വരോപാസന ഈശ്വര ചൈതന്യ സാക്ഷാത്കാരമാണ് ഓരോ ജന്മ പരമ്പരയ്ക്കും ദേവന്മാരിൽ നിന്ന് ലഭിക്കുന്ന അനുഗ്രഹത്തിനും ഋഷിമാരിൽ നിന്ന് കിട്ടുന്ന വിജ്ഞാനത്തിനും പിതൃപരമ്പരയിൽ നിന്ന് കിട്ടുന്ന സമ്പത്തിനും ഗുരുത്വ സ്വഭാവത്തിനും നാം പ്രണബാധ്യതയുള്ളവരാണ് ബ്രഹ്മചര്യം കൊണ്ട് ഋഷിക്കടവും പുത്രപരമ്പരയിലൂടെ പിതൃകടവും യജ്ഞഭാവനയിലൂടെയുള്ള കർമ്മങ്ങൾ കൊണ്ട് ദേവകടവും വീട്ടാൻ കഴിയുമെങ്കിലും കൈക്കൊടുന്ന ജലമെടുത്ത് പ്രണവഗായത്രി ഉപാസനയിലൂടെ തർപ്പണം ചെയ്ത് സ്മരിക്കണം ദേവംസ തർപ്പയാമി ഈശാവാസ്യമിതം സർവം മന്ത്രം ചൊല്ലി ശബ്ദോർജം പകർന്ന വിശിഷ്ട അഭിഷേകം കഴിച്ച പുണ്യജലമാണ് തീർത്ഥം സാളഗ്രാമത്തിലൂടെ അഞ്ജനശിലയിലൂടെ അഥവാ പാഷാണശിലയിലൂടെ അഥവാ പഞ്ചലോഹത്തിലൂടെ അഭിഷേകം ചെയ്ത പുണ്യജലതീർത്ഥം നെയ്യ് പഞ്ചഗവ്യം പാല് തേന ഇളനീർജലം പഞ്ചാമൃതം എന്നിവ ഔഷധമായി സേവിക്കുന്നു തുളസി കൂവളത്തില ദശപുഷ്പങ്ങൾ നവധാന്യ ദളങ്ങൾ ഇവ തീർത്ഥത്തോട് ചേരുമ്പോഴുള്ള ഔഷധവീര്യം ആരോഗ്യദായകമാണ് ഒന്ന് ഒന്നിന് താഴെ പിടിച്ച കൈക്കൊമ്പിളിൽ വാങ്ങി ശരീരത്തിന് നേരെ ഉയർത്തി ബ്രഹ്മതീർത്ഥ മാർഗത്തിലൂടെ സേവിക്കുക സൗരാകർഷണ വിശേഷങ്ങളും സൗരയൂഥത്തിനപ്പുറമുള്ള ബ്രഹ്മോർജം വഹിക്കുന്ന നക്ഷത്രങ്ങളും ഭൂമിയിലെ സകല ജീവജാലങ്ങളെയും സ്വാധീനിക്കുന്നു നവഗ്രഹങ്ങളും ഭൂമിയും നക്ഷത്ര സഞ്ചയങ്ങളും അടങ്ങുന്ന പന്ത്രണ്ട് ഉള്ളത് വ്യക്തിയുടെ ഊർജം ബ്രഹ്മാണ്ട ഊർജമായി യോജിക്കുന്ന ശുഭമുഹൂർത്തങ്ങൾ ഉണ്ടാക്കുന്നു യജ്ഞദേവനായ രത്നത്തെ പോലെ പ്രകാശിക്കുന്ന ഹോതാവായ മൃത്യുവില്ലാത്ത മുന്നോട്ട് നയിക്കുന്ന അഗ്നിദേവ എൻ്റെ ഇന്ദ്രിയങ്ങളെ ബലവത്താക്കണമേ മനക്കരുത്തും ആത്മബലവും ഇച്ഛാശക്തിയും ജ്ഞാനശക്തിയും ക്രിയാശക്തിയും ധൈര്യവും ഐശ്വര്യവും സമൃദ്ധിയും വിദ്യയും ബുദ്ധിയും നൽകണമേ വേദമന്ത്രോച്ചാരണത്തിൽ ഉണ്ടാകുന്ന അസാമാന്യ ഊർജം എൻ്റെ ബുദ്ധിയെ തെളിയിക്കട്ടെ പ്രജ്ഞാനം ബ്രഹ്മ ജ്ഞാനം നൽകുന്നത് ഈശ്വരനാണെങ്കിൽ ഈശ്വരനിലേക്ക് നയിക്കുന്ന ജ്ഞാനത്തെ നൽകുന്നത് ഗുരുവാണ് ജ്ഞാനവും അനുഭവവും പകർന്നു തരുന്ന ഗുരു ഈശ്വര തുല്യനാണ് ഗുരുസ്മരണ ഗുരുസേവനം സംസ്കാരത്തിൻ്റെ ഭാഗമായ ഗുരുത്വം കർമ്മത്തിൻ്റെ പൂർത്തീകരണത്തിന് സഹായകമാകുന്നു ഗ്രന്ഥങ്ങളിൽ നിന്ന് ആർക്കെല്ലാം അറിവ് ലഭിക്കുന്നുവോ അവരെയെല്ലാം ഗുരുഭാവേന ആദരിക്കണം സമുദ്രവും നദികളും ജലധാരകളുമുള്ള ഈ ഭൂമിയിലാണ് പ്രാണനുള്ള ജീവികൾ ചലിക്കുന്നതും ജീവിക്കുന്നതും ഈ ഭൂമിയിലാണ് അന്നം വിളയുന്നത് ഈ ഭൂമി ശ്രേഷ്ഠകരമായി പദാർത്ഥങ്ങളെ രക്ഷിക്കട്ടെ ശരീരത്തിൻ്റെ പ്രധാന നാടീഞ്ചരമ്പുകൾ ഉള്ളം കയ്യിലും കൈവിരലുകളിലും മറ്റേയറ്റം ശിരസിലുമായതിനാൽ ജലതർപ്പണം ചെയ്യുമ്പോൾ കുളിർമ തലച്ചോറിലെത്തി ഉണർവ് പ്രദാനം ചെയ്യുന്നു മനസ്സിൽ കടഞ്ഞെടുത്ത അസാമാന്യ ശക്തിയുള്ള വാക്കുകളായ മന്ത്രങ്ങൾ അവയുടെ അടുക്കുകളായ സമൂഹത്തെ സൂക്തമായി ഉച്ചാരണം ചെയ്ത് ശബ്ദവീചികൾ നാടീഞ്ഞരമ്പുകളിൽ ക്രമാനുഗതമായ മാറ്റമുണ്ടാക്കുന്നു അസാമാന്യമായ പ്രകാശവലയം ഗുണപ്രദാനമായ ഊർജമായി തേജസ്വിയായി അനുഭവപ്പെടുത്തുന്നു മനസ്സിനും ബുദ്ധിക്കും മാറ്റം വരുത്തി മനുഷ്യ ശരീരത്തിൽ ഹൃദയത്തുടിപ്പുകൾ പുറപ്പെടുവിക്കുന്ന ജൈവവൈദ്യുത പ്രവാഹമായി പ്രകാശവലയമായിത്തീരുന്നു പ്രാണായാമം മൂലം ആന്തരിക ശുദ്ധി കൈവരുന്നു മന്ത്രോച്ചാരണത്താൽ ശരീരവും മനസ്സും ഊർജ്ജവൽക്കരിക്കുന്നു മന്ത്രധ്വനി ഉപാസകനെ സത്കർമ്മങ്ങൾ അനുഷ്ഠിക്കാനുള്ള മനോഗുണത്തിലേക്കും ശാരീരിക ക്ഷമതയിലേക്കും നയിക്കുന്നു ശാരീരിക മാനസിക പ്രവൃത്തി നിരക്ക് മന്ദഗതിയിലാക്കി ഉണർവും ഉത്തേജനവും നൽകുന്ന ശ്വാസകോശ വ്യായാമം സുദർശനക്രിയയിലൂടെ നടക്കുന്നു ഗായത്രി മന്ത്രജപത്തിൻ്റെ ആവർത്തനം മസ്തിഷ്കത്തിലെ പോസിറ്റീവായ തരംഗങ്ങളെ വർദ്ധിപ്പിച്ച് ഓർമ്മശക്തിയും ഏകാഗ്രതയും ബുദ്ധിശക്തിയും ശുഭചിന്തയും വളർത്തുന്നു ഉദിച്ചുയരുന്ന സൂര്യകിരണങ്ങളുടെ ഊർജം സൂര്യഗായത്രി ജപദ്ധ്യാനത്തിലൂടെ സൂര്യ തേജസ്സിനുപരിയായ തേജസ് ഉറ്റ ജ്യോതിസിനെ തിരിച്ചറിയാൻ കഴിയുന്നു അയ്യപ്പ ഉപാസന ചെയ്യുന്ന ഭക്തൻ സൂര്യഗായത്രിയിലൂടെ ബ്രഹ്മഗായത്രിയിലൂടെ പ്രപഞ്ചശക്തികളെ സ്വാംശീകരിക്കാൻ തക്ക ശക്തി സംഭരിക്കുന്നു ജപം കൊണ്ട് മനസ്സിൻ്റെ ശക്തി വർദ്ധിക്കുന്നെങ്കിൽ പ്രാർത്ഥന കൊണ്ട് ഓർമ്മശക്തി നിലനിൽക്കുന്നു അസത്തിൽ നിന്നും എന്നെ നന്മയിലേക്ക് നയിച്ചാലും ഇരുട്ടിൽ നിന്ന് എന്നെ വെളിച്ചത്തിലേക്ക് നയിച്ചാലും മരണത്തിൽ നിന്ന് എന്നെ അമൃതത്വത്തിലേക്ക് നടത്തിയാലും ഭൗതികമായ ഉരുൾപൊട്ടൽ ഭൂകമ്പം കടൽക്ഷോഭം വെള്ളപ്പൊക്കം എന്നിവ മൂലമുണ്ടാകുന്ന ദുഃഖങ്ങൾ ഇടിമിന്നൽ പേമാരി കൊടുങ്കാറ്റ് എന്നീ ദൈവിക ആപത്തുകൾ മനോജന്യമായ രോഗങ്ങൾ തീരാവ്യാധികൾ ഇവ കൊണ്ടുള്ള അധ്യാത്മ ദുഃഖങ്ങൾ ഇവയ്ക്ക് ശാന്തി പകരണമേ ഉറക്കച്ചൊല്ലുന്ന മന്ത്രം അന്തരീക്ഷ ശുദ്ധിക്കുപരിയായി മറ്റു ജീവജാലങ്ങൾക്ക് ഊർജം പ്രദാനം ചെയ്യുന്നു അയ്യപ്പ ഉപാസന ഏതൊരു ഭക്തനെയും ഗുരുപരമ്പരയിലേക്കും ദേവതാ ജ്ഞാനത്തിലേക്കും ഈശ്വരനിലേക്കും അടുപ്പിക്കുന്നു